അങ്ങനെ കുറെ ദിവസത്തിന് ശേഷം നമ്മൾ ഫിഷിങ്ങിന് ഇന്ന് വീണ്ടും ഇറങ്ങുവാണ്. അപ്പൊ നമുക്കൊന്നുകൂടെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലും. യൂസ് ചെയ്യാൻ പോകുന്ന റോഡ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പർച്ചേസ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ആ റോഡാണ്. ഇതൊരു 9 ഫീറ്റ് റോഡാണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ലൂറ് ടൈഗർ ടൈപ്പിലുള്ള ഒരു ലൂറാണിത്, അണ്ടർ വാട്ടർ ലൂറാണ്. പിന്നെ കുറച്ച് സ്കിഡ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മിനോ ലൂർ എടുത്തിട്ടുണ്ട്, ഹുക്ക് ചൂണ്ട എടുത്തിട്ടുണ്ട്. ഇതാണ് ഹുക്ക് ചൂണ്ട, ഇതെൻ്റെ റീല്. ഇതുണ്ട് മാങ്ങ ഉണ്ട്. ഫസ്റ്റ് കാസ്റ്റിന് തന്നെ നമുക്ക് ഒരു മീൻ അടിച്ചിട്ടുണ്ട്. ഇത് ഷേറി എന്ന് പറയുന്ന മീൻ, നല്ല സൈസുണ്ട്. ഇതുണ്ട് ഏകദേശം ഒരു 1/2 കിലോ സൈസ് വരും. ചെമ്പല്ലി, നമ്മുടെ നാട്ടിലെ ചെമ്പല്ലി ഇല്ല, ആ സെയിം അതുപോലെ തന്നെ സെയിം മീനാണ്. നല്ല സൈസുണ്ട്. നമുക്കൊന്നുകൂടെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലും. ഹാമൂറ ഇത് കണ്ട ബോഡി സൈസ്, ബോഡി സൈസ്. ഇന്നലെ ഇതുപോലത്തെ ഒരെണ്ണം കിട്ടിയപ്പം നമ്മൾ വിട്ടതായിരുന്നു. നമ്മളിവനെ റിലീസ് ചെയ്യുവാണ്. ഒരു വലുതായിട്ട് പോകട്ടോ, വലുതായിട്ട് പിടിക്കണം. റിലീസ് ചെയ്ത ഹമൂറിന് എന്തോ ഒരു വൈക്ലമ്യം. അങ്ങനെ നമ്മൾ കടലിൽ ഇറങ്ങുവാണ്. നിങ്ങൾ ഫിഷിംഗ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നമ്മുടെ ചാനലിൽ പല ടൈപ്പ് ഫിഷിംഗ് വീഡിയോസ് വരുന്നതായിരിക്കും. നമ്മുടെ ലൂറ് കടലിൽ ഉടക്കി, അപ്പം അത് ഇറങ്ങി എടുക്കാൻ വേണ്ടി പോവുക. ഇതുണ്ടോ, ഇത്രയും വെള്ളമുണ്ട്. ഗോപ്രോയെ കൊണ്ട് കടലിൽ ഇറങ്ങി ലൂറെടുക്കാം. ഇത് കയ്യിലിരിക്കുന്നത് അതാ വിഷയം. ഇതും കൊണ്ട് പോയി തന്നെ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം വെള്ളം കൂടുതല. ഒന്ന് വലിച്ചേ, ഒന്ന് വലിച്ചേ, പെതുക്കെ ഒന്ന് വലിച്ചേ. ഇന്നലെ അങ്ങോട്ട് മേടിച്ച ലൂറോ നമുക്ക് കളയാൻ പറ്റൂ. മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗോപ്രോയും കൊണ്ട് എനിക്ക് മുങ്ങാൻ പറ്റുന്നില്ല. ആയിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ എടുത്തോണ്ട് വന്നേനെ. ഇത് നമുക്ക് ഇത് പോക്കറ്റ് വെക്കാം. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ഉടുപ്പ് വിട്ടേക്കുന്നു, ഉടുപ്പാണെങ്കിൽ ഒടുക്കത്തെ വെയിറ്റ്.
ഒരു രക്ഷയില്ല, പറ്റുന്നില്ല. ഇന്ന് എടുത്തിട്ടേ ഉള്ളു. ബാക്കി കാഞ്ഞു ഉടുപ്പ് കൂരിയിട്ടോ, ഉടുപ്പ് കൂരിയിട്ടിട്ട് പോവാം. നമ്മുടെ ലൂർ ഉടക്കി. ഒരു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കി, മുങ്ങി എടുക്കാൻ പറ്റുന്നില്ല. നല്ല ആഴമുള്ള സ്ഥലവും ഇതുണ്ട്. അങ്ങനെ രണ്ടാമത് നമ്മൾ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കും. ഇതുണ്ടോ, ഇത്രയും ആഴം ഏകദേശമായി. ഇതില്ല, ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ക്യാമറ ഉള്ളത് കൊണ്ട്. നിർത്ത്, ഞാൻ വരാം. പിന്നീട് നമ്മൾ കുറേ നേരം കരയിൽ നിന്ന് കാസ്റ്റ് ചെയ്തെങ്കിലും നമുക്ക് മീനൊന്നും അടിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കയാക്ക് എടുത്ത് കുറച്ച് ഉള്ളിലോട്ട് പോയിട്ട് ഫിഷിങ് ചെയ്യാമെന്നുള്ള പ്ലാനിൽ നമ്മൾ പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ തുടർന്നും ഇതിൻ്റെ തുടർന്നുള്ള ഫിഷിങ് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക.